നിന്നെ ഇനിയും ഒരുപാട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ അതൊന്നും ഇപ്പൊ എന്റെ മനസ്സിലല്ലോ. എത്രയും പെട്ടെന്ന് വീടുപണി തുടങ്ങണം. അതിനുള്ള കാശും കൊണ്ട് ഞാൻ വരും. മിസ്റ്റർ ഷുഗൈബ്, ഗുഡ് മോർണിംഗ്. സോ വാക്ക് മീ ത്രൂ യുവർ പ്രൊഫൈൽ. ശരി ഉമ്മ, ഞാൻ അടുത്ത വെള്ളിയാഴ്ച വിളിക്കാം. അസ്സലാമു അലൈക്കും. എന്തായി ഭയ നിന്റെ ഇന്റർവ്യൂ കിട്ടിയടാ. മാഷാല്ലാ, മബ്രൂക്ക്, ട്രീറ്റ് വേണം കേട്ടോ. യെസ് സർ. This is your first assignment. ഒരാഴ്ച കൊണ്ട് തീർക്കണം. ഇതിലൂടെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഉഴപ്പരുത്. Of course, sir. I'll show the best in me. Good job, man. Thank you, sir. You are always unpredictable. Thank you. Thank you.
ഹലോ, ആ നിങ്ങൾ റെഡിയായി നിൽക്കടാ, ഞാനിപ്പോൾ എത്തും. ഓക്കെ. Mr. Lloyd, let me not beat around the bush. കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു മെച്ചം ഉണ്ടാവുന്നില്ല. യു ആർ വെരി അൺപ്രൊഡക്റ്റീവ്. ഓരോ മാസം നിങ്ങൾക്കുന്ന സാലറിയും ഫെസിലിറ്റീസും ഒക്കെ കൂട്ടുമ്പോൾ കമ്പനിക്ക് വളരെ നഷ്ടമുണ്ട്. ഐ ആം റിയലി വെരി ഡിസപ്പോയിന്റഡ്. സർ, ഞാൻ നിങ്ങൾ തരുന്ന എല്ലാ പ്രൊജക്റ്റും പൂർത്തിയാക്കാറുണ്ടല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനി നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബട്ട് ഐ വിൽ ഗിവ് വൺ മോർ ചാൻസ്. എന്താ സാർ അത്? I will give an assignment, but you have to finish in 2 weeks. Sir, ഈ അസൈൻമെന്റ് തീർക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും വേണ്ടിവരും. See, I don't want any suggestions. Either you take the assignment or you put your resignation. Ball is in your court. Okay, sir.
എന്തുപറ്റി? എന്താ ഇത്ര ലേറ്റായി ഓഫീസിൽ നിന്ന് വരാൻ? ഒന്നും പറയണ്ടടാ, ടാക്സിക്ക് വേണ്ടി എത്രയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒടുക്കത്തെ കാശും. ഞാൻ നിന്നെ ഓഫീസിൽ നിന്ന് എപ്പോഴും പിക്ക് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ നിനക്കറിയില്ല എൻ്റെ ടൈമിങ്. ഒരു കാര്യം ചെയ്യ്, ഒരു വണ്ടി വാങ്ങ്, ദിവസവും ടാക്സിക്ക് കൊടുക്കുന്ന പൈസ നോക്കി, അതല്ല ലാഭം. ഞാനും അത് ആലോചിക്കാതില്ല. നമുക്കൊരു ഇൻസ്റ്റാൾമെൻറ്റിൽ സെറ്റപ്പ് ആക്കടാ. പക്ഷേ നീ കാശിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാം. ഞാൻ ഏറ്റു. ഷുഹൈബ്, ക്യാൻ യു കം ഇൻ പ്ലീസ്? സർ എന്തിനാണ് വിളിച്ചത്? സീ മിസ്റ്റർ ഷുഹൈബ്, ലെറ്റ് മീ നോട്ട് ബീറ്റ് റൗണ്ട് ദ ബുഷ്. കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് യാതൊരു പ്രോഫിറ്റുമില്ല. കമ്പനി നിങ്ങളെ ഒഴിവാക്കാൻ തീരുമാനിച്ചു, പക്ഷെ ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് അസൈൻമെൻ്റ് ആണ്. 2 weeks കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും. സർ, ബട്ട് ഈ പ്രൊജക്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും വേണോ? സി, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ്. ഒന്നുകിൽ ഈ ടാസ്ക് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കീപ് യുവർ റെസിഗ്നേഷൻ ഓൺ മൈ ടേബിൾ. വാട്ട്സ് യുവർ ഡിസിഷൻ? ഗുഡ് മോർണിംഗ്. എന്താ ഭായ്, ഈ ഇടയ്ക്ക് നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ. ഒന്നും പറയണ്ടടാ, ഒരു പ്രൊജക്റ്റ് തലയിലായിട്ടുണ്ട്. ഇനി അത് തീരുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ, പറയാൻ മറന്നു, ഞാനൊരു കാറ് വാങ്ങിച്ചു, നിന്റെ ക്യാഷാണ് ഞാനെടുത്ത്. ശരിയടാ, എന്നാ എനിക്ക് സമയമായി, ഞാൻ റെഡി ആവട്ടെ. എന്തേ കോലം, ഓഫീസിൽ മുടിഞ്ഞ പണിയായിരിക്കൂലേ. പണി എത്ര എടുത്താലും അവർക്ക് പോരാ. എന്നിട്ട് ഇപ്പൊ ഒരു അസൈൻമെന്റും തലയിലിട്ട് തന്നു. ഇനി 4 ദിവസമേ ഉള്ളൂ സബ്മിറ്റ് ചെയ്യാൻ. പകുതി പോലും തീർന്നിട്ടില്ല. ഈ ടാസ്ക് ഡെഡ് ലൈനിനുള്ളിൽ തീർന്നിട്ടില്ലെങ്കിൽ എന്റെ ജോലി തെറിക്കും. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഹ,
ഹലോ ഹലോ മിസ്റ്റർ ഷുഹായ്. യെസ് മിസ്റ്റർ ലോയ്ഡ്, ടെൽ മീ. ഞാൻ നിങ്ങളെ ഇന്നലെ ഓഫീസിൽ കണ്ടില്ലല്ലോ. അത് മിസ്റ്റർ ലോയ്ഡ്, ഞാൻ ഇന്നലെ ലീവായിരുന്നു, പിന്നെ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, നല്ല സുഖമില്ല. വാട്ട് എവർ ഇറ്റ് ഇസ് മിസ്റ്റർ ഷുഹായ്, ഞാനൊരു ഷോർട്ട് വെക്കേഷനിൽ പോവുകയാണ്. സി പ്രൊജക്റ്റിൻ്റെ കാര്യം എന്തായി? ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നീ ശ്രമിച്ചോ. ബട്ട് മിസ്റ്റർ ഷുഹായ്, നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലാണെന്നുള്ള ഓർമ്മ വേണം നിങ്ങൾക്ക്. സോ പെർമനൻ്റ് സ്റ്റാഫിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നാളെ ഓഫീസിലെത്തിയാൽ കാറിൻ്റെ കീ എച്ച്ആറിലൊന്ന് ഏൽപ്പിക്കാം. ഓക്കെ ഓക്കെ. എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. Unless and until you provide someone to assist me. അതൊന്നും പറ്റില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. പിന്നെ എന്ത് കണ്ടിട്ടാ നീ എന്ന ടാസ്ക് ഏറ്റെടുത്തെ? ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ, ഇപ്പോഴാണോ വന്ന് പറയുന്നത്? ഇതുകൊണ്ട് കമ്പനിക്ക് എത്ര ലോസാ ഉണ്ടാവുമെന്ന് തനിക്കറിയോ? എന്ത് പറഞ്ഞാലും കമ്പനിയുടെ ഒരു ലോസ്. What about me? I lost my freaking piece of mind and damn it. ഷുഹേ, നീ ആരോടാ സംസാരിക്കാന്ന് നിനക്കറിയോ? ഞാൻ വിചാരിച്ച കമ്പനിയിൽ നിന്നെ ഇപ്പോൾ ഒഴിവാക്കാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Check your mail and you can find my resignation. And now settle my dues. അതൊന്നും ഇപ്പോൾ പറ്റില്ല. കമ്പനിക്ക് ഉണ്ടായ ലോ സാലറിയിൽ നിന്നെടുക്കും, ബാക്കിയുള്ളത് പോലെ തരും. ഇനി എന്താ പ്ലാൻ? വേറെ ജോലി നോക്കണം. ഡാ, വണ്ടി എടുക്കാൻ ഞാൻ തന്ന പൈസ ഇല്ലേ, അതിപ്പം തരാൻ പറ്റുമോ? അതിപ്പോ കയ്യിലില്ലടാ. അല്ലടാ, അത് പിന്നെ ഉമ്മാക്ക് എന്തോ അത്യാവശ്യമുണ്ട്, നാട്ടിലോട്ട് അയച്ചു കൊടുക്കാൻ. നിനക്കറിയാലോടാ, ഞാൻ തന്നെ പിടിച്ചു നിൽക്കുന്നത് പലതരം റോളിങ്ങിലാ. ഓ, ഇവനെ കൊണ്ട് വയ്യ. ഇന്നും വല്ല ഇന്റർവ്യൂവിന് പോയി കാണും, തിരിച്ചു വരാൻ കാശൊന്നും ഉണ്ടായിരിക്കില്ല. അതാ ഇപ്പൊ വിളിക്കുന്നത്. ഇത് നമ്മൾ തലയിലായ പോലെ ഉണ്ട് കേട്ടോ. ഭക്ഷണവും ചിലവൊക്കെ നമ്മൾ തന്നെ ഫുൾ ടൈം. ഇത് എത്ര കാലം എന്ന് വെച്ചിട്ടാ? എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാം.
ഹലോ ആ പറയടാ ഡാ നീ എവിടെയാണ് ഉള്ളത് ഓഫീസിലാ എന്താ ഡാ പിന്നെ വരുമ്പോ ഫുഡ് എന്തെങ്കിലും ഒന്ന് മേടിക്കണേ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട ശരി ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു ആ ഞങ്ങൾ പള്ളിയിലായിരുന്നു ഡാ നിങ്ങൾ കഴിക്കാനൊന്നും മേടിച്ചില്ല ഞാൻ വിചാരിച്ചു നീ കഴിച്ചാണോ എന്ന് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു വല്ലാത്തൊരു ക്ഷീണം ഞാനൊന്ന് ഉറങ്ങട്ടെ എന്താടാ പറ്റിയത് പറയേ
അമ്മ. ഹലോ, വലൈക്കും സലാം അമ്മ. ഈ ജോലി എനിക്ക് എന്തായാലും കിട്ടും. നമ്മളെ കടങ്ങളൊക്കെ ഞാൻ വിട്ടു. ശരി ഉമ്മ, ഞാൻ വെക്കട്ടെ.